കർഷക സമരത്തിനെതിരായ കേന്ദ്ര നിലപാടിനും ആർഎസ്എസിനുമെതിരെ ആഞ്ഞടിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റ്. രാജ്യത്തെ കർഷകർ നാളുകളായി പ്രതിഷേധിക്കുമ്പോഴും സർക്കാർ ലവ് ജിഹാദിനെ കുറിച്ചും വിവാഹങ്ങളെക്കുറിച്ചും മാത്രമാണ് സംസാരിക്കുന്നതെന്നും സച്ചിൻ പൈലറ്റ് ചൂണ്ടിക്കാട്ടി. കേന്ദ്ര സർക്കാർ രാജ്യത്തെ കർഷകരെ ഇരുട്ടിലേക്ക് തള്ളിവിടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ കർഷകരുടെ നന്മയെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ അതാണ് യഥാർത്ഥ ദേശസ്നേഹം, അല്ലാതെ കുട്ടി ട്രൗസറിട്ട് നാഗ്പൂരിൽ നിന്ന് നടത്തുന്ന വ്യാജ പ്രസംഗങ്ങളല്ല ദേശസ്നേഹമെന്ന വലിയ വിവാദങ്ങൾ ഉണ്ടായേക്കാവുന്ന കർശനമായിട്ടുള്ള ഒരു വാക്കാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കർഷക സമരത്തെ പിന്തുണച്ച് കോൺഗ്രസ് സംഘടിപ്പിച്ച റാലിയിൽ സംസാരിക്കുകയായിരുന്നു സച്ചിൻ പൈലറ്റ്. ആർഎസ്എസിനെ പേരെടുത്ത് പറയാതെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വിമർശനം. ബി ജെ പി കർഷകരുടെ ഭാവി ഇരുട്ടിലാഴ്ത്തുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഈ സമയത്ത് നിങ്ങൾ സംസാരിക്കുന്നത് ലവ് ജിഹാദിനെ കുറിച്ചാണ്. നിങ്ങൾ വിവാഹങ്ങളെക്കുറിച്ച് നിയമങ്ങൾ ഉണ്ടാക്കുകയും കർഷകരുടെ ഭാവി ഇരുട്ടിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നു. ഈ രാജ്യത്ത് ഭൂരിഭാഗം കർഷക നേതാക്കളും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും മറ്റു ചില പാർട്ടികളിൽ നിന്നുമുള്ളവരാണെന്നതിന് ചരിത്രം സാക്ഷ്യം വഹിക്കുന്നു. ബി ജെ പിയിൽ നിന്ന് ഒരു കർഷക നേതാവ് പോലുമില്ല, ഉണ്ടാകാനും കഴിയില്ല എന്നും സച്ചിൻ പൈലറ്റ് വ്യക്തമാക്കി. പ്രതിഷേധിക്കുന്നവരോടൊപ്പം അവരുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഭയപ്പെടുന്നവരാണ് കർഷകർ എന്നത് എനിക്ക് വിഷമമുണ്ടാക്കുന്നുവെന്നും ഈ മൂന്ന് നിയമങ്ങൾ പിൻവലിച്ചാൽ ഒരു നഷ്ടവും വരാനില്ലെന്ന് കേന്ദ്രം മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അതിർത്തിയിൽ പ്രതിഷേധിക്കുന്നവരെ കേന്ദ്രം നക്സലുകൾ എന്ന് വിളിക്കുന്നു, മാവോയിസ്റ്റുകൾ, വിഘടനവാദികൾ, ഭീകരർ എന്നും കർഷകരെ വിളിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കർഷകരെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു നേതാവ് പോലും ബി ജെ പിയിൽ ഇല്ലാത്തതാണ് ഇത്തരം പ്രയോഗങ്ങൾ ബി ജെ പി നടത്തുന്നതിന് കാരണമെന്നും കർഷകർക്കൊപ്പം നിൽക്കുന്നത് രാഷ്ട്രീയം കളിക്കലാണെങ്കിൽ ഞങ്ങൾ രാഷ്ട്രീയം കളിക്കുകയാണെന്നും ഞങ്ങൾ കർഷകർക്കൊപ്പമാണ്, അതെക്കാലവും അങ്ങനെ തന്നെയായിരിക്കുമെന്നുമാണ് സച്ചിൻ പൈലറ്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ കർഷക വിരുദ്ധ നയങ്ങളെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം നേരത്തെയും രംഗത്തെത്തിയിരുന്നു. കോൺഗ്രസിനകത്ത് സച്ചിൻ പൈലറ്റിൻ്റെ അസാന്നിധ്യങ്ങൾ വളരെ വലിയ വാർത്തകളാകുന്നതിനിടക്കാണ് സച്ചിൻ പൈലറ്റ് വീണ്ടും അതിശക്തമായി കേന്ദ്ര സർക്കാരിനെയും ബി ജെ പിയെയും ആർ എസ് എസിനെയും വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. Way2nikah.com, the exclusive Muslim matrimonial site.